നൂറ് വർഷത്തിനപ്പുറം പഴക്കമുള്ള കൂട്ടിലങ്ങാടി പാലാണ് ഇപ്പോൾ ഗതാഗത യോഗ്യമല്ലെങ്കിലും നടപ്പാതയായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. എത്ര വർഷത്തിൻ്റെ പഴക്കമുണ്ട് എന്നുള്ളത് ഇവിടെ നോക്കിയാലറിയാം. PWD മദ്രാസ് 1911 ആണ് ഇതിൽ ഡേറ്റ് കാണിക്കുന്നത്. ഇന്ന് നോക്കുകയാണെങ്കിൽ 100 വർഷത്തിലധികം പഴക്കം ഈ പാലത്തിനുണ്ട്. ഇതിൻ്റെ സ്ട്രക്ചറുകൾ ഇന്ന് ഇതുപോലെയുണ്ട്, എങ്കിലും ഇവിടെ പലപ്പോഴും പല ഭാഗത്തായിട്ട് തകർന്ന് താഴേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്ട്രക്ചറ് ഒരു കാലഘട്ടത്തിൻ്റെ ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയായിട്ട് ഇന്ന് ഇതുപോലെ തന്നെ ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ആ ഒരു പഴമ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൻ്റെ പഴക്കം ഇതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ തുടക്കത്തിലുള്ള മനോഹരമായ ഈ മരങ്ങളും എല്ലാം ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. പാൽമരങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ഈ മരങ്ങളൊക്കെ ഈ കൂട്ടിലങ്ങാടി പാലത്തിൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തരുന്നുണ്ട്. ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് പുഴയിലേക്ക് ഈ വേനൽക്കാലത്തുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഈ പാലത്തിൻ്റെ പഴക്കം കൊണ്ട് വന്നിട്ടുള്ള പുതിയ പാലമാണത്. ഏകദേശം 10-40 വർഷത്തോളം പഴക്കം ആ പാലത്തിനുണ്ട്. അതിലെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ച നല്ല രസമുണ്ട്. ആ പുഴയുടെ ഒരുപാട് മുകളിൽ നിന്നായിട്ടുള്ള ഈ കാഴ്ച. മലപ്പുറം ടൗണിൽ നിന്നും പെരിന്തൽമണ്ണ റോഡിൽ 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൂട്ടിലങ്ങാടിയിലെ ഈ പാലത്തിനടുത്തേക്ക് എത്താം. നല്ല ഗംഭീരമായ 4 തൂണുകളാണ്. 100 വർഷം കഴിഞ്ഞിട്ടും തകരാതെ നിൽക്കുന്ന തൂണുകളാണ് ഈ പാലത്തിനെ താങ്ങി നിർത്തുന്നത്. ഈ തൂണിൻ്റെ നിർമ്മിതി ഒന്ന് ഗംഭീരം തന്നെയാണ്. 100 വർഷം മുന്നേ എന്തായാലും ഇന്നത്തെ മെഷീനറി സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് വളരെ ഫിനിഷിങ്ങിൽ നിർമ്മിച്ചിട്ടുള്ള ഇത് കരിങ്കല്ലാണ്. ഇതൊക്കെ ചെങ്കല്ലാണത്. ചെങ്കല്ലൊക്കെ അവർ നല്ല ഫിനിഷിങ്ങിലാണ് ഇതൊക്കെ ചെത്തി ഉണ്ടാക്കിയിട്ടുള്ളത്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇന്നത്തെ സമയത്തൊക്കെ സിമൻറ്റ് ഇട്ട് നമുക്ക് ഭംഗിയാക്കുന്നതിന് പകരം അന്നത്തെ കാലത്ത് അവർ ഹാൻഡ് മെയ്ഡിൽ നിർമ്മിച്ച കല്ലുകളാണതൊക്കെ. ഇതിൻ്റെയൊക്കെ ഫിനിഷിംഗ് ഒന്ന് വേറെ തന്നെയാണ്. കാലഘട്ടത്തിൻ്റെ ഓർമ്മകളാണിതൊക്കെ. കാലത്തിൻ്റെ പഴക്കം കൊണ്ട് ആൽമരം വന്നിട്ടുണ്ട് ഇതിൽ. അത്യാവശ്യം നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് ഈ ആൽമരം. തകർച്ചകളൊക്കെ വന്നിട്ടുണ്ട്. വർഷങ്ങൾ കാൽപ്പഴക്കം കൊണ്ട് തന്നെ പല തൂണുകളും കല്ലുകളൊക്കെ ഇളകി തുടങ്ങിയിട്ടുണ്ട്. ഇനി എത്ര കാലം ഇതിങ്ങനെ നിൽക്കും എന്നുള്ളതാണ്. ഈ പാലം നിർമ്മിക്കുന്നത് 1911 നിർമ്മിക്കുന്ന സമയത്ത് 50 വർഷത്തേക്കാണ് ഈ പാലത്തിൻ്റെ ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഈ പാലത്തിന് ഒരുപാട് പരിക്കുകളുണ്ടെങ്കിലും അന്നത്തെ കാലത്തെ ബ്രിട്ടീഷുകാരുടെ എൻജിനീയറിംഗ് വൈദഗ്ധ്യം വിളിച്ചോതുന്ന രീതിയിൽ ഇന്ന് ഈ പാലം ഇതിൻ്റെ സ്ട്രക്ചറുകൾക്ക് വലിയ പരിക്കുകളില്ലാതെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. വേനൽക്കാലത്തെ വറ്റിവരണ്ട മനോഹരമായ ഈ കൂട്ടിലങ്ങാടി പുഴയുടെ കാഴ്ചകളാണിതെല്ലാം.